യോശുവ പതിമൂന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം നീ വയസ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു എന്ന് യഹോവ പറഞ്ഞ താരോടാണ് ഉത്തരം യോശുവയോട് യോശുവ പതിമൂന്നിന്റെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം മിസ്രൈമിന്റെ കിഴക്കുള്ള ദേശം ഉത്തരം സീഹോർ യോശുവ പതിമൂന്നിന്റെ രണ്ട് മൂന്നാമത്തെ ചോദ്യം യക്രോന്റെ അതിരിലുള്ള ഫെലിസ്ത്യ പ്രഭുക്കന്മാർ എത്ര ഉത്തരം അഞ്ച് യേശുവ പതിമൂന്നിന്റെ മൂന്ന് നാലാമത്തെ ചോദ്യം അവർ ഇന്ന് വരെയും ഇസ്രായേലിയരുടെ ഇടയിൽ പാർത്തു വരുന്നു ആര് ഉത്തരം യശൂര്യരും മാഖാത്യരും യേശുവ പതിമൂന്നിന്റെ പതിമൂന്ന് അഞ്ചാമത്തെ ചോദ്യം ലേവി ഗോത്രത്തിന് നൽകപ്പെട്ട അവകാശം എന്തായിരുന്നു ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ യേശുവ പതിമൂന്നിന്റെ പതിനാല് ഏഴാമത്തെ ചോദ്യം മോശ സംഹരിച്ച മിത്യാന്യ പ്രഭുക്കന്മാർ ആരല്ല ഉത്തരം രേബ യോശുവ പതിമൂന്നിന്റെ ഇരുപത്തി ഒന്ന് എട്ടാമത്തെ ചോദ്യം ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ടു കൊന്ന പ്രശ്നക്കാരൻ ഉത്തരം ബെയൂരിന്റെ മകനായ ബിലയ യോശുവ പതിമൂന്നിന്റെ ഇരുപത്തിരണ്ട് ഒൻപതാമത്തെ ചോദ്യം രൂപേന്യരുടെ അതിർ എന്ത് ഉത്തരം യോർദാൻ യോശുവ പതിമൂന്നിന്റെ ഇരുപത്തിമൂന്ന് പത്താമത്തെ ചോദ്യം യോർദാൻ അക്കരെ കിഴക്കുള്ള തടാകം ഉത്തരം കിന്നര തടാകം യോശുവ പതിമൂന്നിന്റെ ഇരുപത്തിയേഴ് പതിനൊന്നാമത്തെ ചോദ്യം പാതി ഗോത്രത്തിന് അവകാശം കൊടുത്ത പട്ടണങ്ങൾ എത്ര ഉത്തരം അറുപത്തിരണ്ടര യോശുവ പതിമൂന്നിന്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ടാമത്തെ ചോദ്യം മോശ ഒരു അവകാശവും കൊടുക്കാത്തതാർക്ക് ഉത്തരം ലേവി ഗോത്രത്തിന് യോശുവ പതിമൂന്നിന്റെ മുപ്പത്തിമൂന്ന് പതിമൂന്നാമത്തെ ചോദ്യം പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിമൂന്ന് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ